വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ മക്കിമലയിൽ കോടികൾ ചെലവഴിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പട്ടികവർഗ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നിലച്ചിരിക്കുന്നത്. വൻ തുക കുടിശ്ശികയായതിനു പിന്നാലെ കരാറുകാരൻ നിർമ്മാണ പ്രവർത്തികൾ അവസാനിപ്പിച്ചതോടെ പദ്ധതി എങ്ങുമെത്താതെ തുടരുകയാണ്. സംസ്ഥാനത്ത് എങ്ങുമെത്താത്ത പദ്ധതികളുടെ കൂട്ടത്തിൽ ഒരു കെട്ടിടം. തവിഞ്ഞാൽ പഞ്ചായത്തിലെ മക്കിമല എന്ന പ്രകൃതി സുന്ദരമായ ഭൂമിയിലാണ് യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത്. വർഷങ്ങൾ ഇത്രയായിട്ടും നിർമ്മാണ പ്രവർത്തനം എവിടെയും എത്തിയിട്ടില്ല. മക്കിമല, പ്രകൃതി സുന്ദരമായ വയനാടൻ ഭൂപ്രദേശം, വനവും തോട്ടങ്ങളും അതിരിടുന്ന മലയോര ഗ്രാമം. ഈ ഗ്രാമത്തിലെത്തിയാൽ ഇപ്പോൾ ഇങ്ങനെയൊരു കെട്ടിട സമുച്ചയം കാണാം. 23,18,00,000 രൂപ വകയിരുത്തി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്താണ് ഇവിടെ മോഡൽ ആശ്രാമം റെസിഡൻഷ്യൽ സ്കൂൾ നിർമ്മാണം തുടങ്ങിയത്. 1 മുതൽ 10 വരെയുള്ള പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമായിരുന്നു ലക്ഷ്യം. പട്ടികവർഗ വകുപ്പിന് കീഴിലെ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഭാഗമായ 10 ഏക്കർ സ്ഥലത്തായിരുന്നു നിർമ്മാണം. പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിയുടെ സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു ഇത്. എന്നാൽ സർക്കാർ മാറിയതോടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വലിയ താല്പര്യം കാണിച്ചില്ല. ഇതോടെ മക്കിമലയിൽ ചോദ്യചിഹ്നമായി തുടരുകയാണ് ഈ വമ്പൻ കെട്ടിടം. ആവശ്യമായ ഫണ്ട് ആ തുടക്കത്തിൽ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ പോലും ഗവൺമെന്റ് മാറി വന്നപ്പോൾ ആ ഫണ്ടുകൾ കൊടുക്കുന്ന കാര്യത്തിൽ ഡിലേ വരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്നെ അവിടെ സ്ഥാപിച്ച മോഡൽ റെസിഡൻസ് സ്കൂളിന്റെ പ്രവർത്തനം ഇപ്പോൾ താളം തെറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ കാണാൻ കഴിയുന്നത്. കിറ്റ്കോക്കായിരുന്നു ആദ്യഘട്ടത്തിൽ നിർമ്മാണ ചുമതല. എന്നാൽ കിറ്റ്കോ സ്വകാര്യ കരാറുകാരന് നിർമ്മാണം കൈമാറുകയായിരുന്നു. തുടർന്നും കരാറുകാർ മാറി മാറി വന്നു. നിലവിലെ കരാറുകാരന് 4 കോടിയോളം രൂപയാണ് സർക്കാർ കുടിശ്ശിക നൽകാനുള്ളത്. ഇതോടെ നിർമ്മാണ പ്രവൃത്തികൾ അവസാനിപ്പിച്ച് കരാറുകാരൻ കേസ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് അതിന്റെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഏകദേശം 4.5 കോടിയോളം രൂപ കരാറുകാരന് കിട്ടാനുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത്. വർക്കുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നാണ് കരാറുകാരൻ തന്നെ പറയുന്നത്. കനത്ത മഴയിൽ വെള്ളം കിനിഞ്ഞിറങ്ങി, ചുവരുകൾ നശിക്കുന്നുണ്ട്. മുകൾ നിലയിൽ വെള്ളം കെട്ടിനിന്ന് നീന്തൽക്കുളത്തിന് സമാനമായ നിലയാണ് കെട്ടിടത്തിന്. ഇതിൽ പ്രതിഷേധമുണ്ട് പ്രദേശവാസികൾക്ക്. ഇപ്പോഴും സർക്കാരിനോട് ചോദിക്കാനായിട്ടുള്ളത് ഇത് എന്തിനു വേണ്ടിയാണ് പണിതിരിക്കുന്നത്? ഇപ്പോൾ കരാറുകാരെല്ലാം കരാർ നിർത്തി എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇത് എന്തിനു വേണ്ടിയാണ് പണിതെന്നും ഇതിന് സർക്കാർ ഭാഗത്തുള്ളതായ പ്രതിനിധി വ്യക്തമാണെന്നാണ് എനിക്ക് ഈ പ്രദേശവാസി എന്ന നിലയ്ക്ക് പറയാനുള്ളത്. കൊട്ടിഘോഷിച്ചു തുടങ്ങുകയും എങ്ങുമെത്താതിരിക്കുകയും ചെയ്യുന്ന അനേകം പദ്ധതികളുടെ കൂട്ടത്തിലാണ് വയനാട്ടിലെ ഈ കെട്ടിടത്തിന്റെ സ്ഥിതിയും ഉള്ളത്. ഇടപെടേണ്ടത് സർക്കാരാണ്. എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം? എന്തുകൊണ്ടാണ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയും പിന്നീട് നിലയ്ക്കുകയും ചെയ്തിരിക്കുന്നത്? വിശദീകരിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം മക്കിമലയിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, 24. പൊതുജനം കഴുതയല്ല സാർ. ഒന്ന് രണ്ടുമല്ല, കോടികളുടെ പദ്ധതിയാണ്. തുകയുടെ പകുതിയും ചെലവഴിച്ചു കഴിഞ്ഞു. എന്നിട്ടും പദ്ധതി പൂർത്തിയാകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. 2016 കാലഘട്ടത്തിലാണ് ഈ വർക്ക് ഇവിടെ തുടങ്ങുന്നത്. വലിയൊരു പ്രോജക്റ്റാണ്, 100 കോടിൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 50 കോടിയോളം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. 5-6 ബിൽഡിങ് 3/4 ഭാഗം പണിയെടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ തിരുനെല്ലിയിലെ ആശ്രമ സ്കൂൾ ഇങ്ങോട്ട് മാറ്റുമെന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു കിട്ടി വരും. പിന്നെ ഇത്രയും വർഷമായിട്ട് ആ പണിയൊന്നും തീർക്കാനോ മറ്റു കാര്യങ്ങളായിട്ടില്ല. എന്നാൽ ആ കെട്ടിടങ്ങളൊക്കെ തന്നെ എല്ലാം പണിത്, അതിനകത്ത് വാർപ്പും എല്ലാം കഴിഞ്ഞ്, തേപ്പും എല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഭൂരിഭാഗം കെട്ടിടങ്ങളും ആദ്യ ലെവലിൽ ഒരു കോട്ട് പിന്നെ വെള്ള പെയിൻറ്റും അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇത് എത്രയോ കോടി ഉറുപ്പ്യൻ്റെയാണ് ഇവിടെ കൊണ്ടുവന്ന് വെറുതെ കളഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ കോളേജ് എടുക്കുന്നില്ലെങ്കിൽ ഈ സർക്കാർ ഈ പൈസ ഒന്നും വെറുതെ നശിപ്പിക്കേണ്ടില്ലായിരുന്നു. ഇപ്പോൾ എടുത്ത കോൺട്രാക്ടറും പറയുന്നത് നമ്മൾ പൈസ സർക്കാർ നമുക്ക് ബില്ല് തരുന്നില്ല, പൈസ പാസ്സാക്കി തരുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള സാധനങ്ങളല്ല ഇതെന്നും ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട് കയറ്റിക്കൊണ്ടുണ്ട്.